കോൺഗ്രസിനെ കുറിച്ച് വളരെ സരസനായ ഒരാൾ പറഞ്ഞൊരു കമൻ്റ് ഉണ്ടായിരുന്നു. ഒരു മാധ്യമപ്രവർത്തകനാണ് പറഞ്ഞത്. അത് വേറൊന്നുമല്ല, ഈ കോൺഗ്രസ് പാർട്ടിയെ ഉണ്ടാക്കിയത് ഏതാണ്ട് ഒരു നല്ല നേരത്താണത്രേ. സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെ പറയേണ്ടി വരും ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ചും. അവർ തൊടുന്ന ഓരോ മേഖലകളിലും ആരെയും അത്ഭുതപ്പെടുത്തുന്ന, അസൂയപ്പെടുത്തുന്ന, സമർപ്പിതമായ, ചിട്ടയുള്ള, നേതാവ് മുതൽ ഏറ്റവും താഴെയുള്ള അനുയായി വരെ ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു ഹൃദയഭാഷ്യമുണ്ട് അവർക്കിടയിൽ. അത് കാണാതിരിക്കാനാവില്ല നിഷ്പക്ഷ നിലപാടിൽ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞ കമൻറ്റ്. അത് അർത്ഥപൂർണവുമാണ്. കാരണം ഒരു വാലിൽ നിന്ന് ഈ ജീവനിട്ട് വരുന്ന, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന വാരിച്ചുരുട്ടാന്ന് പറയും. എല്ലാ കേരളത്തിലൊക്കെ എന്ത് പേരുകളാണ് എനിക്ക് പറയുന്നതെന്ന് അറിയില്ല. കാരണം അതിനെ എത്ര അടിച്ചാലും അതിൻ്റെ വാലിൽ നിന്ന് ജീവനിട്ട് വരുമെന്നാണ് പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെയാണ്. അത് നിശേഷമങ്ങില്ലാതായി, ഇനി ഉണ്ടാവില്ല, തകർന്നു, അർത്ഥശൂന്യമായി, അപ്രസക്തമായി എന്ന് പറയുന്നിടത്തു നിന്ന് ഏത് സന്ദർഭത്തിലും അത് ഓരോ ഭാരതീയൻ്റെയും ഡി എൻ എയിലുള്ള ഏതോ ഒരു പ്രത്യേകതരം ഘടന പോലെ അത് ഉയർത്തെഴുന്നേറ്റ് വരും, അത് തിരിച്ചു വരും. ഇന്ത്യയിൽ തന്നെ നമ്മൾ 2024 തിരഞ്ഞെടുപ്പിൽ കണ്ടത് അത്തരമൊരു തിരിച്ചുവരവാണ്. അവർ പോലും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ ചേർത്ത് പറയാവുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഒരുപാട് ചരിത്രം പഠിക്കുകയോ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുകയോ അതിൽ അംഗമാവുകയോ അവരോടൊപ്പം വലിയ സഞ്ചാരിയാവുകയോ സഹയാത്രികനാവുകയോ ഒന്നും ചെയ്തിട്ടുള്ള ആളല്ല. പക്ഷേ വളരെ സൂക്ഷ്മതയുള്ള, വളരെ ഹൃദയപൂർവ്വമുള്ള, ഇഷ്ടമുള്ള, സ്വന്തം ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഏറ്റവും മഹാജ്ഞാനികളായ സമർപ്പിത മനസ്സുകാർ ഉള്ളം നൊന്തുണ്ടാക്കിയതാണ് ആ പ്രസ്ഥാനം എന്ന് തോന്നിപ്പോകാറുണ്ട്. അങ്ങനെ തോന്നിപ്പോകുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, അവർ കൈവെക്കുന്ന ഓരോ മേഖലകളിലും അവരുടേതായ ഒരു കയ്യൊപ്പ് ചാർത്തിയാണ് അവർ കടന്നു പോകുന്നത്. അത് ചിലപ്പോൾ നമ്മളെ ആകെ അത്ഭുതപ്പെടുത്തും. കാലാനുസൃതമായി ഒരുപാട് ക്ഷയിക്കലുകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള സംഗതികളുമൊക്കെ എല്ലാത്തിലും എന്ന പോലെ അതിലും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അവർ വെക്കുന്ന, മുന്നോട്ട് വെക്കുന്ന ഓരോ സംഗതിയും, ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ CH സെൻറ്റർ, ആ CH സെൻറ്ററിനോളം മനോഹരമായ, ഹൃദ്യമായ, പുണ്യമായ ഒരു സേവനം എന്താ ഉള്ളത്? പലരുടെയും ഉണ്ടാവും ഒറ്റപ്പെട്ട നിലയിൽ ഓരോ സ്ഥലത്ത് ഓരോ കൂട്ടങ്ങളായി സേവനങ്ങൾ ചെയ്യുന്ന കൂട്ടങ്ങളുണ്ടാവും. പക്ഷേ ഇത് വളരെ സംഘടിതമായി തിരുവനന്തപുരം മുതൽ അങ്ങ് അറ്റം വരെയുള്ള സ്ഥലങ്ങളിൽ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ സേവനങ്ങൾ നൽകുന്ന ഒരു കൂട്ടായ്മയായി മാറി. പിന്നെ അവർ പ്രഖ്യാപിച്ച മറ്റൊരു പരിപാടിയാണ് ബൈത്തുർ റഹ്മ. അന്തരിച്ച സെയ്ദ് ശിഹാബ് അലി തങ്ങളുടെ ഒരു നാമധേയത്തിൽ തുടങ്ങിയ ആ പരിപാടിയുടെ സന്ദേശം ഏതെല്ലാം ഗ്രാമങ്ങൾ വരെ എത്തി. ലീഗ് വളരെ ശക്തിയുള്ളതും ശക്തിയില്ലാത്തതുമായ സ്ഥലങ്ങളിലൊക്കെയും എത്രയോ മനുഷ്യർക്ക് അവർ ജീവിതം നൽകി. പിന്നീട് അവർക്ക് ഡൽഹിയിൽ ആസ്ഥാനമന്ദിരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സാമ്പത്തിക പിരിവ്, അതൊക്കെ ഓൺലൈൻ ആപ്പിലൂടെ മതി നിർത്തെന്ന് പറയത്തക്ക വിധം വേഗത്തിൽ അതിലേക്ക്, അതിലെ അനുയായികൾ, വിശ്വസിക്കുന്നവർ, KMCCക്കാർ, സംഘടനാ ബന്ധുക്കൾ ഒക്കെയും ഇങ്ങനെ സന്തോഷപൂർവ്വം അതിലേക്ക് സമർപ്പിക്കുകയായിരുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയും അത്ര വേഗത്തിൽ? പലരും ഇതൊക്കെ ചെയ്യുന്നത് പേരിനൊരു സംഘടനാ പിരിവ് വെച്ചിട്ട് ഏതെങ്കിലുമൊക്കെ വൻകിട പദ്ധതികളുടെ വൻകിട മുതലാളിമാരിൽ നിന്നും ഈടാക്കുന്ന വൻകിട തുകകളാണ് അവർ ഈടാക്കാറുള്ളത്. ഇത് പേരിനൊരു കുലുക്കങ്ങ് നടത്തി പോകുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ പ്രാദേശികമായി കുലുക്കുമ്പോൾ അതിൻ്റെ വീതം താഴത്തെ കമ്മിറ്റിക്ക്, പിന്നെ അതിൻ്റെ മേളത്തെ കമ്മിറ്റിക്ക്, പിന്നെ അതിൻ്റെ മേളത്തെ കമ്മിറ്റിക്ക്, അവസാനം ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ മല എലിയെ പ്രസവിച്ചതുപോലെ എന്തെങ്കിലും ഒന്നേ ഉണ്ടാകാറുള്ളൂ. പക്ഷേ ലീഗിൽ അങ്ങനെയല്ല. ഞാനിതിപ്പോൾ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം വയനാടിന് കൈത്താങ്ങ് എന്ന പേരിൽ നമ്മുടെ സെയ്ദ് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുൻനിര നേതാക്കളെല്ലാവരും കൂടി നേർന്ന് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ 3rd ദിവസമോ 2rd ദിവസമോ ആണ്, ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ. ഒരു പക്ഷേ നിങ്ങൾ കാണുമ്പോൾ ഒരു ദിവസവും കൂടിയൊക്കെ വൈകിയേക്കാം, അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോഴെന്ന് പറയുന്നത്. അപ്പോഴേക്ക് ഏതാണ്ട് 3 കോടി രൂപ കടന്നു സഹായം, ആളുകൾ അതിലേക്ക് നൽകുന്ന തുക. എത്ര ഹൃദ്യമായാണ് അത് നൽകുന്നത്, എത്രമേൽ വൈകാരികതയുടെയും സ്നേഹത്തിൻ്റെയും ഒരു അന്തർധാര അവർക്കിടയിൽ, ആ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനങ്ങൾക്കിടയിൽ പോലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിലും പലരുമൊക്കെ എന്തെങ്കിലും കിട്ടുമ്പോഴോ അതിനപ്പുറത്തേക്കോ ചാടിയും തിരിഞ്ഞും മാറിയും എവിടെയും കിട്ടുന്നത് പിടിക്കാനും ഒക്കെ നടക്കുമ്പോൾ, ഇതിൽ നിന്നാകെ ഒരു 10 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ
ഒന്നോ രണ്ടോ ആളുകളാണ് കൊഴിഞ്ഞു പോകാൻ പേരുണ്ട് അറിയാവുന്നവർ കൊഴിഞ്ഞു പോയിട്ടുള്ളത്. ബാക്കിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയും അതിനുള്ളിൽ തന്നെ അങ്ങനെ നിലനിൽക്കുമ്പോഴും അതിൻ്റെ കരുത്തും ശക്തിയും അത് ഏത് ഘട്ടങ്ങളിലും പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പണ്ട് വഖഫ് സംരക്ഷണ റാലി നടത്തിയപ്പോഴും അതുപോലെ ഫലസ്തീൻ ഐക്യദാർഢ്യം നടത്തിയപ്പോഴുമൊക്കെ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോളം അല്ലെങ്കിൽ അതിനേക്കാളും സംഘടിതമായ ശക്തിയോടെ ആളുകളെ കേവലം ആഹ്വാനത്തിൽ മാത്രം അണിനിരത്താൻ കഴിയുന്ന അത്രയും കരുത്തെന്ന് പറയുമ്പോൾ കോൺഗ്രസിനെപ്പോലെ തന്നെ ഏതോ നല്ല നേരത്തുണ്ടാക്കി നല്ല ആളുകളാൾ ഉണ്ടാക്കി എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്.